ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ നോക്കുന്നത് കേലി സഖി എന്ന ഭാഗത്തിന്റെ സമ്മറി ആണ്. രാധ രാത് കോ അകേലി ഹെ ഓർ ഉസെ ഹർ ദിശാ മേ അഭിസാർ കേ സങ്കേത് മിൽ രഹേ ഹെ. അപ്പോൾ രാധയാണെങ്കിൽ രാത്രി ഒറ്റയ്ക്കാണ്. ആൻഡ് രാധയ്ക്ക് ചുറ്റിൽ നിന്നും ഇങ്ങനെ എന്തോ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സങ്കേതമാണ് കിട്ടുന്നത്. എന്തോ ഒരു ഡേഞ്ചർ ഉണ്ടെന്ന് രാധയ്ക്ക് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ഉസേ ലഗ് രഹ ഹെ കി ആജ് അന്ധേര ബി ഉസ്കെ തൻ കോ പി ജാനേ മേ തത്പർ ഹെ. അപ്പൊ രാധയ്ക്ക് എന്താ തോന്നുകയാണ്, ഈ ചുറ്റും വ്യാപിച്ചു കിടക്കുന്ന അന്ധേര ഈ ഇരുട്ട് തന്നെ രാധയുടെ ശരീരത്തെ കൺസ്യൂം ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു എന്നുള്ളത്. ഉസേ ലഗ് രഹ ഹെ കി ഉസ്കെ അംഗ് പ്രത്യംഗ് ഉസ്കെ വശ് മേ നഹീ ഹെ വ സബ് അന്ധേരെ മേ ഉത്തരത്തെ ഖോത്തെ മിട്ടെ ജാ രഹേ ഹെ. അപ്പൊ രാധയ്ക്ക് തോന്നുകയാണ് രാധയുടെ അംഗ് പ്രത്യംഗ രാധയുടെ ബോഡിയിലെ ഒറ്റ ഓർഗൻസും രാധയുടെ കൺട്രോളിലല്ല. ഉസ്കെ വശ് മേ നഹീ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൺട്രോളിലല്ല. അതെല്ലാം ഈ അന്ധേരെ മേ ഉത്തരത്തെ ഖോത്തെ മിട്ടെ ജാ രഹേ ഹെ, ഈ ചുറ്റുമുള്ള ഇരുട്ടില് എല്ലാം തന്നെ ഇല്ലാതായി പോകുന്നതായിട്ട് രാധയ്ക്ക് തോന്നുന്നു. രാധ പൂച്ചതി ഹെ കി ഇസ് കാരൺഹീൻ ഭയനെ ക്യാ ഇസ്ലിയെ ഉസ്കോ കനു സെ ദൂർ കർ ലിയാ ഥാ കി ദുഗ്നെ ആവേഗ് സെ ഉസെ കനു കെ പാസ് ലോട്ടാ ലായെ ഓർ ക്യാ യ ഭയ ഹി ഉസ്കി കാപ്തി ഉംഗ്ലിയാ ഹെ ജോ ഉസ്കെ ഏക് ഏക് ബന്ധൻ കോ ശിഥിൽ കർത്തി ജാ രഹി ഹെ ഓർ വ കുച്ച് കെഹ് നഹി പാത്തി. അപ്പൊ രാധ ചോദിക്കുകയാണ് ഈ ഒരു കാരണവും ഇല്ലാത്ത ഈ ഭയം എന്തിനാണ് ഉണ്ടായത്. എന്നിട്ട് രാധയ്ക്ക് തന്നെ മനസ്സിലാവുകയാണ് എന്തിനാണ് ഉണ്ടായത് എന്ന്. രാധയെ കനുവിന്റെ അടുത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഡബിൾ സ്പീഡില് വീണ്ടും കനുവിന്റെ അടുത്തേക്ക് എത്തിക്കാനാണോ ഈ ഒരു ഭയം ഉണ്ടായത് എന്ന് രാധ ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഈ ഭയത്തിൽ നിന്നും തന്നെയാണ് രാധയുടെ കൈകൾ വിറച്ചുകൊണ്ടിരുന്നത്. ആ അങ്ങനെയുള്ള ഈ ഭയം രാധയുടെ ഓരോ ബന്ധനത്തെയും ശിഥിലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ രാധയ്ക്ക് ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല. രാധാക്കെ ഹോട്ട് കാപ്നെ ലഗേ ഹെ കണ്ഠ സൂക് രഹ ഹെ പൽക്കെ ആദി മൂന്ത് ഗൈ ഹെ ഓർ സാരേ ജിസ്മ മേ ജേസെ പ്രാൺ നഹി ഹെ. ഇപ്പൊ രാധയുടെ കണ്ടീഷൻ ആണ് പറയുന്നത്. രാധയുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നു, അതുപോലെ തന്നെ തൊണ്ട വരളുന്നു, കണ്ണ് പകുതി അടഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ രാധയുടെ ശരീരത്തിൽ ജിസ്മ ശരീർ തൻ എന്നൊക്കെ പറയുന്നത് ബോഡീനെ തന്നെയാണ്. അപ്പോൾ രാധയുടെ ശരീരത്തിൽ ജീവൻ തന്നെ ഇല്ലാത്ത പോലെയുള്ള ഒരു കണ്ടീഷനാണ്. തബ് രാധാനെ കനു കോ കസ്കർ ജക്കഡ് ലിയ കി ഉസ്കി സാസെ രാധാമേ പ്രവിഷ്ട ഹോ ജായ. അപ്പം ആ സമയത്ത് രാധ എന്ത് ചെയ്തു, കനുവിനെ ടൈറ്റായിട്ട് ഹഗ് ചെയ്ത് പിടിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്, കനുവിന്റെ ശ്വാസം രാധയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. ഉസ്ക രക്ത രാധ കി മൃദുപ്രായ ശിരാവോ മേ പ്രവാഹിത് ഹോക്കർ ഉസേ ഫിർ സെ ജീവൻ സഞ്ചാരിത് കർസക്കെ. അപ്പം കനുവിന്റെ രക്തം രാധയുടെ ഈ ജീവനറ്റ പോലത്തെ ശരീരത്തിലേക്ക് പ്രവഹിച്ചിട്ട് അതിനെ അതിൽ വീണ്ടും ജീവൻ ഉണർത്താൻ വേണ്ടിയിട്ട് അത്രയും ടൈറ്റായിട്ടാണ് രാധ കനുവിനെ ഹഗ് ചെയ്തിട്ടുള്ളത്. രാധ കാ കസാവ് അന്ധ നിർമ്മം ഓർ ഉന്മാദ് ഭരാ ഹെ ഓർ ഉസ്കി ബാഹേ നാഗ്വധു കി ഗുഞ്ജലക് കി ഭാത്തി കസ്തി ജാ രഹി ഹെ ഓർ കനു കെ സാരേ ശരീർ പർ നാഗ്വധു കി ശുഭ്ര ദന്ത് പങ്ക്തിയോ കെ നീലേ ചിഹ്ന ഉഭരായേ ഹെ. അപ്പം രാധയുടെ ഈ കസാവ് ഈ ഹഗ് അല്ലെങ്കിൽ ഈ ആലിംഗനം എന്ന് പറയുന്നത് നിർമ്മമാണ്, അതുപോലെ തന്നെ ഒരു ഉന്മാദമുള്ളതാണ്. എന്നിട്ട് ഇങ്ങനെ ടൈറ്റ്ലി ഹഗ് ചെയ്യുന്നത് വഴി നാഗ്വധു കി ഗുഞ്ജലക് കി ഭാത്തി, അതായത് ഒരു പാമ്പ് ഒരാളെ ചുറ്റി വരിയുന്നത് പോലെയാണ് രാധ അത്രയും ടൈറ്റായിട്ടാണ് പിടിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കനുവിന്റെ ശരീരത്തിലെ പല ഭാഗത്തായിട്ട് നാഗ്വധു കി ശുഭ്ര ദന്ത് പങ്ക്തിയൊക്കെ നീലേ ചിഹ്ന ഉപരായേ ഹെ, ഇങ്ങനെ പാമ്പ് കൊത്തിയതുപോലെയുള്ള പാമ്പിന്റെ പല്ലുകളുടെ പാട് പോലെയുള്ള എന്താണ് നീല കളറിലുള്ള മാർക്സ് പല ഭാഗത്തായിട്ട് കനുവിന്റെ ശരീരത്തിൽ കാണാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ഓർ കനു ബേച്ചാൻ ഹോക്കർ ഖടാ ഹെ, അങ്ങനെ കനു ആണെങ്കിൽ ഇങ്ങനെ അസ്വസ്ഥനായിട്ട് നിൽക്കുകയാണ്. വ സമുദ്ര ഗ്രഹോ ഉപഗ്രഹോ കി ജ്യോതിർമാല അസംഖ്യ ബ്രഹ്മാണ്ടേ ദിശായേ ഓർ സമയ് രാധ ഹി ഹെ. അപ്പോ ഈ സമുദ്രം, ഈ ഗ്രഹങ്ങള്, ഉപഗ്രഹങ്ങള്, അതുപോലെ തന്നെ ഒരുപാട് യൂണിവേഴ്സസ്, ബ്രഹ്മാണ്ട് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് എന്നല്ലേ, അപ്പം ഒരുപാട് യൂണിവേഴ്സ്, അതുപോലെ തന്നെ ഈ
ദിശകള് സമയം എല്ലാം രാധ തന്നെയാണ് പർ രാധ ആജ് ഉൻ സബ്സേ ഹി ഭയഭീത് ഹെ അപ്പൊ ഇതെല്ലാം രാധ തന്നെയാണ് രാധയ്ക്ക് തന്നെ അറിയാം പക്ഷെ ഇതിൽ നിന്നെല്ലാം രാധയ്ക്ക് ഇന്ന് പേടി തോന്നുന്നു രാധ കേത്തി ഹെ കി വ അബ് അസ്മഞ്ജസ് സേ മുക്ത് ഹെ അപ്പൊ അസ്മഞ്ജസ് എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ എന്നാണ് അപ്പൊ രാധ പറയുന്നത് ഞാൻ ഇന്ന് കൺഫ്യൂസ്ഡ് അല്ല കൺഫ്യൂഷനിൽ നിന്ന് എനിക്ക് മോചനം കിട്ടിയിരിക്കുന്നു മുക്തി നേടിയിരിക്കുന്നു ഞാൻ അബ് ഉസ്കെ നയൻ നയൻ നെഹി പ്രതീക്ഷ കെ ക്ഷൺ ഹെ ഉസ്കി ബാഹേ പഗ്ഡണ്ടിയ ഹെ ഓർ ഉസ്ക സി പി ജാസ ജിസ്മ ആജ് സിർഫ് എക് പുക്കാർ ഹെ അപ്പൊ രാധ പറയാണ് ഇന്ന് എന്റെ നയൻ എന്റെ കണ്ണുകൾ കണ്ണുകളല്ല പക്ഷെ പ്രതീക്ഷയുടെ നിമിഷങ്ങളാണ് അതുപോലെ എന്റെ കൈകൾ കൈകളല്ല പഗ്ഡണ്ടിയ ഇടവഴികളാണ് എവിടേക്ക് കൃഷ്ണനിലേക്കുള്ളത് അതുപോലെ തന്നെ ഉസ്ക സി പി ജാസ ജിസ്മ് അപ്പം രാധയുടെ ഒരു ചിപ്പി പോലെയുള്ള ശരീരം ഇന്ന് വെറും ഒരു വിളിയാണ് രാധ സമുദ്ര സമയ ഓർ ദിശാവും കെ പ്രവാഹ കോ റോക് ദേനാ ചാത്തി ഹെ അപ്പം രാധ സമുദ്രത്തിനെ അതുപോലെ തന്നെ സമയത്തെ ദിശകളെ ഇതിന്റെ എല്ലാത്തിന്റെയും ഒഴുക്കിനെ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു വ ആശാ കർത്തി ഹെ കി യ സബ് ഏസേ ഹി थमे रहे जब तक राधा अपनी प्रगाढ़ केली कथा का अस्थाई विराम चिन्ह अपने अधरों से कानू के वक्ष पर लिखकर थक न जाए अक्षय राधा ആഗ്രഹിക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ തന്നെ थमे रहना എന്ന് വെച്ചാൽ ഇങ്ങനെ പോസ് ചെയ്ത് തന്നെ നിൽക്കുക ഏതുവരെ പോസ് ചെയ്ത് നിൽക്കണം രാധയുടെ പ്രഗാഢ കേലി കഥ എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ആ കേലി രാസ്ലീല ഇതെല്ലാം കഴിഞ്ഞിട്ട് രാധയുടെ അധരോക്യ ചിഹ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ചുണ്ടുകളുടെ ചിഹ്നം കനുവിന്റെ ഭക്ഷ്പർ ലിക്കർ ഥക്നജായ കനുവിന്റെ ചെസ്റ്റിൽ എഴുതിയിട്ട് രാധ ക്ഷീണിക്കുന്നത് വരെ ഈ ദിശകളെ സമുദ്രത്തെ സമയത്തെ ഇതിന്റെ എല്ലാത്തിന്റെയും പ്രവാഹത്തെ നിർത്തിവെക്കാനാണ് രാധ ആഗ്രഹിക്കുന്നത് അന്ത് മേ രാധ കെഹത്തി ഹെ കി ഉസ്നെ ദിശാവും ഓർ ജഗത് കു ലീൻ കർ ലിയ ഹെ ലാസ്റ്റ് രാധ പറയുന്നത് രാധ എല്ലാ ദിശകളെയും അതുപോലെ തന്നെ ഈ ഒരു ലോകത്തെ തന്നെ ലീനമാക്കിയിരിക്കുകയാണ് രാധാനെ സമയ കോ അലഗ് പാഷ് മേ ബാന്ധ് ലിയ ഹെ ഓർ ഇസ് നിഖിൽ സൃഷ്ടി മേ കനു കെ സാത് കേവൽ രാധ ഹെ ഉസ്കി അന്തരംഗ കേലി സഖി അപ്പൊ രാധ പറയുന്നത് ദിശകളെയും അതുപോലെ തന്നെ ഈ ലോകത്തെ തന്നെ ലീനമാക്കി എന്ന് പറഞ്ഞു ഇനി അത് കൂടാതെ ഇനി എന്താ ഉള്ളത് സമയം അപ്പം ആ ഒരു സമയത്തെ അലഗ് പാഷോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാധയുടെ കേശങ്ങളിൽ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഈ ഒരു നിഖിൽ സൃഷ്ടി ഇത്രയും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഈ ഒരു ലോകത്തില് കനു കെ സാത് കേവൽ രാധ ഹെ കനുവിനോടൊപ്പം രാധ മാത്രമാണുള്ളത് ഉസ്കി അന്തരംഗ കേലി സഖി കനുവിന്റെ കേലി സഖിയായിട്ട് രാധ മാത്രമാണ് ഉള്ളത് ഇത്രയാണ് ഈ കേലി സഖി എന്ന ഭാഗത്തിന്റെ സമ്മറിയിൽ പറയുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് തന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ